ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്, ഒരു എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സ്നാക്ക്. ഇത് നമുക്ക് വേണമെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിനും കഴിക്കാം, വൈകുന്നേരങ്ങളിൽ ചായയ്ക്ക് കൂടെയും കഴിക്കാം. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. വളരെ ഹെൽത്തിയാണ്, നമ്മൾ ആവിയിൽ വേവിച്ചാണ് എടുക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് അത് ചെയ്യുന്നതെന്ന് കാണാം. ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യണം, അതിൽ ഓൾ ഓപ്ഷൻ തിരഞ്ഞെടുക്കണം. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉടനെ നോട്ടിഫിക്കേഷൻസ് വരൂ. അപ്പോൾ ഒട്ടും സമയം കളയാതെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഞാനിവിടെ ഒരു 2 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. 1 കപ്പ് ഓൾറെഡി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ 2 കപ്പ് അരിപ്പൊടി, നല്ല ഫൈനായിട്ടുള്ള പൊടിയാണ്. ഇപ്പോൾ ഇടിയപ്പ പൊടിയോ പത്തിരി പൊടിയോ ഒക്കെ എടുക്കാം. ഒട്ടും അരികളില്ലാത്ത നല്ല ഫൈൻ പൊടി. ഇനി നമുക്ക് ആവശ്യത്തിന് ഞാൻ മധുരം ഉള്ളതാണ് ചെയ്യുന്നത്, എന്നാലും കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. എന്നിട്ട് നമ്മളത് തിളച്ച വെള്ളത്തിൽ കുഴച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ഈ അരിപ്പൊടിയിലോട്ട് ഇനി തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരല്പം ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു. നല്ല ഫൈനായിട്ടുള്ള പൊടി. ഇനി നമുക്ക് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. നല്ല വെട്ടി തിളച്ച വെള്ളമാണ്. ആദ്യം മുഴുവനും ഒഴിക്കാതെ നമുക്ക് കുറെ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യമുണ്ടെങ്കിൽ പിന്നെ ഒഴിച്ചു കൊടുക്കാം. കുറഞ്ഞതിന് ശേഷം നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാം. മാവ് കൈ തൊടാൻ പറ്റുന്നുള്ള ചൂട് ആയപ്പോഴേക്കും ഞാൻ കുറച്ച് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുത്തു. അപ്പോൾ ഈ ഒരു പരുവത്തിൽ മാവ് കിട്ടി. ഇനി നമുക്കിതിനെ ഉപയോഗിച്ച് നമ്മൾ ഈ ഒരു പലഹാരം ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഇതിൽ 2 രീതിയിൽ ചെയ്യുന്നുണ്ട്, കുറച്ച് മധുരം ഉള്ളതും കുറച്ച് മധുരം ഇല്ലാത്തതും. അപ്പോൾ മധുരം വെച്ചുള്ള ഫില്ലിങ് ഞാനിവിടെ ചക്ക വരട്ടിയത് വെച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ ചക്ക വരട്ടിയത് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചക്ക വരട്ടിയത് ഇതിൻ്റെ പകുതി ചക്ക വരട്ടിയത് ഫില്ലിങ് വെച്ച് എടുക്കും, ബാക്കി പകുതി മധുരം ഇല്ലാത്തതാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഇനി കുറച്ച് ഇത് നമുക്ക് ആവശ്യമുള്ള ഇതിന് ആവശ്യമുള്ളത് മാത്രം എടുത്താൽ മതി. അപ്പം ഞാനിത് ചക്ക വരട്ടിയത് ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചക്ക വരട്ടുന്ന ആ രീതി കാണണമെങ്കിൽ ആ ലിങ്ക് കൊടുക്കാം, അത് കാണുക. ഇപ്പോൾ നമ്മൾ ഞാനിവിടെ ഇത് ഉപയോഗിക്കുന്നു. ഇപ്പോൾ ചക്ക വരട്ടിയത് നമ്മുടെ കയ്യിൽ ഇല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ശർക്കരയും തേങ്ങയും മാത്രം ഉപയോഗിച്ചാൽ മതി. ഒരല്പം ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ ഫില്ലിങ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്ത് വേണമെങ്കിലും വയ്ക്കാം. ഇപ്പോൾ ഈ ചക്കയുടെ സ്ഥാനത്ത് പഴം വേണമെങ്കിലും വയ്ക്കാം, ശർക്കരയും തേങ്ങയും പഴവുമായിട്ട് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അതൊക്കെ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഞാനിപ്പോൾ ഇതിൻ്റെ ഒരു പകുതി പാർട്ട് മധുരം ഈ ചക്ക വരട്ടിയത് വെച്ചിട്ട് പകുതി അതില്ലാതെയുമാണ് ചെയ്യുന്നത്. നമ്മളൊരു അലുമിനിയം ഫോയിലിൽ ഒരല്പം നെയ്യ് ഉപ്പ് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒരു ബോൾ പോലെ മാവ് എടുത്തിട്ട് ഒന്ന് ഇതുപോലെ പരത്തി എടുക്കണം. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഫില്ലിങ് വെക്കാം. ഇപ്പോൾ ഞാൻ ചക്ക വരട്ടിയത് ഉള്ളതുകൊണ്ട് അത് വെക്കുന്നു. ഇപ്പോൾ അതില്ലെങ്കിൽ ശർക്കരയും തേങ്ങയും മാത്രം വെച്ചാലും മതി. കുറച്ച് ശർക്കര ചുരണ്ടി എടുത്തിട്ട് തേങ്ങയുമായി മിക്സ് ചെയ്ത് ഒരല്പം ഏലക്കാപ്പൊടി കൂടെ ചേർത്താൽ മതി.
കുറച്ച് തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ചക്ക വരട്ടിയിൽ തേങ്ങ നമ്മൾ ചേർക്കാറില്ലല്ലോ, അപ്പോൾ കുറച്ച് തേങ്ങ മാത്രം ചേർത്ത് കൊടുക്കാം. ഇലയുണ്ടെങ്കിൽ നമുക്ക് ഇല വെച്ച് സുഖമായിട്ട് ഇങ്ങനെ ചെയ്യാം. പക്ഷേ ഇല എപ്പോഴും നമുക്ക് ഇല കിട്ടണമെന്നില്ല. ഇപ്പോൾ ഫ്ലാറ്റുകളിലൊക്കെ താമസിക്കുന്നവർക്ക് എപ്പോഴും ഇല നമുക്ക് അവൈലബിൾ ആയിരിക്കില്ല. അങ്ങനെയുള്ളപ്പോൾ നമുക്ക് ഈ ഒരു മെത്തേഡ് ചെയ്യാം. അതായത് ഇപ്പോൾ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഈ സൈഡിലൂടെ മാവ് അതിൻ്റെ ഫില്ലിങ് വരാതിരിക്കാൻ വേണ്ടി എവിടെയെങ്കിലും ഒരു ഗ്യാപ്പ് ഉണ്ടെങ്കിൽ നമ്മൾ അതിനൊന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കണം. ഇല്ലാതെ ചെയ്യുന്ന മാവിലോട്ട് ഞാൻ ഒരല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തു. ആദ്യം നമ്മൾ മധുരമുള്ളതിന് വളരെ കുറച്ച് ഉപ്പ് മാത്രമേ ചേർത്തിരുന്നുള്ളൂ. അപ്പോൾ മധുരം ഇല്ലാതെ ചെയ്യുമ്പോൾ നമുക്കതിന് മാവിന് കുറച്ച് ഉപ്പ് വേണം. അപ്പോൾ ഞാൻ അതിന് കുറച്ച് ഉപ്പും ഒരു അര ടീസ്പൂൺ ജീരകവും കൂടെ ചേർത്ത് കൊടുത്തിരുന്നു. ഇതിൽ ഞാൻ ഫില്ലിങ്ങായി തേങ്ങ മാത്രമാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇല ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഇലയിൽ ചെയ്യാം. ഇല ഇല്ലാത്തത് കൊണ്ടാണ് ഇല ഇല്ലാത്തവർക്ക് വേണ്ടിയുള്ള ഒരു മെത്തേഡാണ്. അങ്ങനെ നന്നായിട്ട് നടുവിൽ നമ്മൾ ഒരുപാട് പ്രസ് ചെയ്യരുത്, പക്ഷെ സൈഡ് പ്രസ് ചെയ്ത് കൊടുക്കണം. കാരണം ഈ ഫില്ലിങ് പുറത്ത് വരാതിരിക്കാൻ. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ഫോർക്ക് ഉപയോഗിച്ച് ഒരു ചെറിയ ഡിസൈൻ ഉണ്ടാക്കാം. അത് കമ്പൽസറി ഒന്നുമില്ല, പക്ഷെ നമ്മൾ ഈ സൈഡിൽ അകത്ത് വെച്ച ഫില്ലിങ് പുറത്ത് വരാതെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. പക്ഷെ നടുവിൽ പ്രസ് ചെയ്യാൻ പാടില്ല. നടുവിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഷേപ്പിന് മാറ്റം വരും. അതായത് ഇതുപോലെ ചെയ്തെടുക്കാം. സ്റ്റീമറിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചു. ഇനി നമ്മളിത് റെഡിയാക്കി എടുത്തത് ഇതുപോലെ സ്റ്റീമറിൻ്റെ മുകളിലത്തെ തട്ടിൽ വെച്ച് കൊടുക്കാം. ഇത് നമുക്ക് നന്നായിട്ട് വേവിച്ച് ഇപ്പോൾ ഇതിപ്പോൾ ഒരു 25 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ മധുരമുള്ളതും മധുരം ഇല്ലാത്തതുമായിട്ടുള്ള സ്നാക്ക്, ഹെൽത്തി സ്നാക്ക് ഇവിടെ റെഡിയായി. ഇത് ഏതാണ്ട് ഇലയുടെ പോലെയാണ്, പക്ഷേ നമ്മളിത് ഇല ഇല്ലാതെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇല കിട്ടാൻ ബുദ്ധിമുട്ടുള്ളവർക്ക്, ഫ്ലാറ്റുകളിലൊക്കെ താമസിക്കുന്നവർക്ക് ഈ രീതിയിൽ ചെയ്യാം. അപ്പോൾ വീണ്ടും കാണാം നല്ല റെസിപ്പീസുമായി. ടിൽ ദെൻ ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.